നമ്മുടെ അർത്തുങ്കൽ വാട്സാപ്പ് കൂട്ടായ്മയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് 2K20. ഈ മഹനീയ മുഹൂർത്തത്തിൽ പങ്കെടുക്കുവാൻ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ വിശിഷ്ടാതിഥികളെയും നാട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലും ഈ തീരത്തിന് ചുറ്റും ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒരു വർഷത്തിന്റെ ഒടുക്കവും തുടക്കവും ഒരുമിച്ച് ആഘോഷിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിൽ സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഏവർക്കും എണീറ്റു നീക്കാം. ആഷ്ന, ആൽഫിയ, ആൻവറിനെ ഈ വേദിയിലേക്ക് ഈശ്വര പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചോളും. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുൻപിൽ, ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണമായുള്ള തമ്പുരാനെ, അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ സ്വന്തം കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിയിൽ ഞാൻ ജീവൻ രചിച്ചൊരു മാതൃകയായിട്ടങ്ങേ ഗരിച്ചും ജീവിക്കുവാനായി അനുഗ്രഹിക്കേണമേ ജീവാദിനായക സർവേശ്വര. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുൻപിൽ, ഈറനണിഞ്ഞ മിഴികളോടെ. നമുക്കൊരുപാട് അഭിമാനിക്കാം. ഇതിന്റെ സ്ഥാപകരിൽ ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പിനു വർഗീസിനെ സ്വാഗത പ്രസംഗത്തിനായി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, പള്ളിയങ്ങളിൽ നിന്നും ആരംഭിച്ച റാലി വളരെ മനോഹരമായി തന്നെ നമ്മുടെ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശിഷ്ടാതികൾ എല്ലാവരും തന്നെ വേദിയിൽ സന്നിഹിതരാണ്. അർത്തുങ്കൽ വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്ന അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് 2020 ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അർത്തുങ്കൽ വാട്സപ്പ് ഗ്രൂപ്പ് എന്നത് അർത്തുങ്കൽക്കാരായ ഒരു പറ്റം ആളുകളുടെ ചെറിയൊരു കൂട്ടമാണ്. ഇതിൽ വിദ്യാർത്ഥികളും യുവതി യുവാക്കളും പ്രായമായവരും അർത്തുങ്കിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചേക്കിയ അറിവും ഉണ്ട്. മാലിന്യമുക്ത അർത്തുങ്കൽ എന്ന സ്വപ്നം സാക്ഷാത്കാരത്തിന് കാണുന്നവരെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ചേതിരിവോ മതത്തിൻ്റെ വേലിക്കെട്ടോ ഒന്നുമില്ലാതെ സൗഹൃദപരമായ ചർച്ചകളിലൂടെ തീരുമാനം എടുക്കുകയും അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ചെറുതും വലുതുമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെ ബീച്ചിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പെരുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പ്ലാസ്റ്റിക് മുക്ത അർത്തുങ്കൽ എന്ന ആശയത്തിൻ്റെ ചുവട് പിടിച്ച് ആദ്യമായി നല്ലവരായ ഗ്രൂപ്പ് അംഗങ്ങളുടെ സഹകരണത്തോടുകൂടി ബീച്ചിൽ പ്ലാസ്റ്റിക് ശേഖരിക്കുവാൻ ബിന്നുകൾ സ്ഥാപിച്ചു. സുന്ദരവും വിശാലവുമായ നമ്മുടെ ബീച്ചിനെ കൂടുതൽ മനോഹരമാക്കുക എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനും വേണ്ടപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നതിനും വേണ്ടിയാണ് ഇന്നിവിടെ നമ്മുടെ പ്രഥമ ബീച്ച് ഫെസ്റ്റ് തിരിതെളിയുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ്. മനോഹരമായ ഈ വേദിയിൽ അധ്യക്ഷ പദം കൊണ്ട് അലങ്കരിക്കുന്നത് ശ്രീ മൈക്കൽ റോക്കി സാറാണ്. 2020 ചെയർമാനുമായ അദ്ദേഹത്തെ ഏറെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ബീച്ച് ബസ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ KM ടോമി സാറാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, വന്നിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഏകദേശം 5 മിനിറ്റുള്ള തന്നെ ഇവിടെ എത്തിച്ചേർന്നായിരിക്കും. ചേർത്തല DYSP ആയിരുന്നപ്പോഴും പിന്നീട് ഇന്നും അർത്തുങ്കൽ നാടുമായി വളരെ ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ KM ടോമി സാറിനെയും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ഏവരും തയ്യാറാകുന്ന ഈ അവസരത്തിൽ നമുക്ക് പുതുവർഷ സന്ദേശം നൽകുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് അർത്തുങ്കൽ ബസലിക്ക റെക്ടറും വേരി റെവറൻഡ് ഫാദർ ക്രിസ്റ്റഫർ അർത്തശീലാണ്. അർത്തുങ്കൽ നാടിൻ്റെ വികസനവും നന്മയും വളരെയധികം ആഗ്രഹിക്കുന്ന അച്ഛനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ആശംസകൾ നേരുവാൻ എത്തിയിരിക്കുന്ന ചേർത്തലത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലീലാമ്മ ആന്റണിയാണ്. മാഡത്തിനെയും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ കെ എസ് രാജേഷ് സാർ ബീച്ച് ബസ് 2020 ആശംസകൾ നേരുവാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ അർത്തുങ്കൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ഏറെ പ്രോത്സാഹിപ്പിക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന ശ്രീ കെ എസ് രാജേഷ് സാറിനെയും ഈ വേദിയിലേക്ക് ഊഷ്മളമായ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആശംസാ പ്രസംഗത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന ബീച്ച് ഫെസ്റ്റ് 2020 രക്ഷാധാരികളായ ശ്രീ സിബി പൊള്ളയിൽ, ശ്രീ ബി എസ് പുഷ്പരാജ്, ശ്രീ ഷിനു സെബാസ്റ്റ്യൻ എന്നിവരെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ അർത്തുങ്കൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനും ബീച്ച് ഫെസ്റ്റിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ശ്രീ പൊടിയൻ നന്ദി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നമ്മുടെ അർത്തുങ്കൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നാടിൻ്റെയും ആദരവുകൾ ഏറ്റുവാങ്ങുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ മുതിർന്ന മത്സ്യത്തൊഴിലാളികളെയും ഈ ബീച്ച് ഫെസ്റ്റ് 2020 ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബീച്ച് ഫെസ്റ്റിൻ്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ബീച്ച് ഫെസ്റ്റിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്ന കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന പോലീസ് സേന, വിവിധ രാഷ്ട്രീയ സംഘടനകൾ, നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ ഒത്തിരി ക്ലബ്ബുകൾ, എല്ലാ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മത്സ്യത്തൊഴിലാളികൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ബീച്ച് ബസ് 2020 ഭാഗമാകുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ നിങ്ങൾ ഏവർക്കുമാണ്. ഏവരെയും ഈ ചടങ്ങിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ മഹനീയ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടിയും അധ്യക്ഷ പ്രസംഗത്തിനുമായി ശ്രീ മൈക്കിൾ റോബി സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു. നന്ദി.